നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച കേൾക്കാനിടയായി. ഒരു സഖാവായ ഉദ്യോഗാർത്ഥി പറഞ്ഞ ഒരു വാക്ക്, ഒരു വാചകം, അത് ഏറെ ചിന്തനീയമാണ്. അദ്ദേഹം പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എ റഹീം കൂടെയിരുന്ന ചർച്ചയിലാണ് സഖാവായ ഉദ്യോഗാർത്ഥി ഇങ്ങനെ പറഞ്ഞത്. സഖാവ് വി എസ് അച്യുതാനന്ദനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ ഞങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി തേടി അലയുന്നവർക്ക് ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞത് പരിശോധിക്കേണ്ടതല്ലേ, ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ. എല്ലാ വകുപ്പുകളിലും സ്ഥിരപ്പെടുത്തൽ മാമാങ്കമാണ് നടക്കുന്നത്. നൂറുകണക്കിന് പേരെ, ആയിരക്കണക്കിന് പേരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവുമില്ലാതെ സ്ഥിരപ്പെടുത്തൽ നടപടികൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ഒരു ചിന്തയുമില്ല. ഇവിടെ സ്ഥിരപ്പെടുത്തൽ മാമാങ്കം ഉത്സവമാണ് പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി ജയരാജൻ സഖാവ്, ഇ പി ജയരാജൻ സഖാവ് പറയുന്നത് സമരം ചെയ്യുന്നവരൊക്കെ അഭിനയിക്കുകയാണെന്ന്. എന്താ സമരം എന്ന് പറയുന്നത്? വല്ല ചലച്ചിത്ര അവാർഡ് അല്ലെങ്കിൽ അഭിനയത്തിനുള്ള അവാർഡ് കിട്ടാനുള്ള പരിപാടിയാണ്. തോമസ് ഐസക് പറഞ്ഞതും നമ്മൾ കേട്ടു. അതായത് സർക്കാർ ഇവിടുത്തെ യുവജനതയ്ക്കൊപ്പമല്ല, ഇവിടെ തിരികെ കയറ്റൽ അല്ലെങ്കിൽ തിരികെ കയറാൻ പിൻവാതിലിലൂടെ കാത്തു നിൽക്കുന്ന സഖാക്കൾക്കൊപ്പമാണ് എന്ന് മനസ്സിലാകും. സഖാക്കൾ ഉൾപ്പെടെ എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന യുവജനത ഉൾപ്പെടെയാണ് സമരമുഖത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇത് എന്ത് സർക്കാരാണ്? ഇവിടുത്തെ യുവജനതയെ പുറംകാലുകൊണ്ട് തൊഴിച്ചു മാറ്റുന്ന രീതിയാണ് പിണറായി വിജയൻ സർക്കാർ കാണിച്ചിരിക്കുന്നത്. എ വൈ എഫ്, ഡിവൈഎഫ്ഐ, ഭാരതീയ ജനത യുവമോർച്ച, യൂത്ത് കോൺഗ്രസ്, ഇവരെല്ലാവരും തന്നെ അതിശക്തമായി ഈ സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചിരിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ ചില നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമാണ്, ഒളിഞ്ഞ് പതുക്കെയൊക്കെയാണ് പറയുന്നത്. കാരണം ഉറക്കെ പറയാൻ അവർക്ക് നിവൃത്തി. എ വൈ എഫുകാർ പൊതുവായി പ്രതികരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ ചില സുഹൃത്തുക്കൾ എ വൈ എഫ് പ്രവർത്തകരുണ്ട്, അവരുമൊക്കെ തന്നെ ഇതാണ് പറയുന്നത്. ഇത് എന്ത് സർക്കാർ? വളർന്നു വരുന്ന ഒരു ജനതയെ ചവിട്ടി മതിക്കുന്ന, എല്ലാവർക്കും തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഉള്ള തൊഴിൽ കൂടി ഇല്ലാതാക്കുന്ന, ആവശ്യമില്ലാത്തവർക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കയറിപ്പറ്റിയവർക്ക് തൊഴിൽ സ്ഥിരപ്പെടുത്തി യുവജനതയുടെ കഴിവുള്ള യുവജനതയെ ചവിട്ടിയരയ്ക്കുന്ന പിണറായി വിജയൻ സർക്കാർ, ഇതാണ് ഇതിന്റെ നയം. സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട്, അതായത് സാങ്കല്പിക തസ്തികകൾ പോലും സൃഷ്ടിച്ച് ആളുകളെ സ്ഥിരപ്പെടുത്തുകയാണ് പലകുറി ഈ സാക്ഷരതാ മിഷനിൽ, സംസ്ഥാന സാക്ഷരതാ മിഷനിൽ നടക്കുന്ന തൊഴിൽ തട്ടിപ്പുകളെ കുറിച്ചും അല്ലെങ്കിൽ അനധികൃതമായ തൊഴിൽ ദാനത്തെക്കുറിച്ചും ഒക്കെ തന്നെ നേരത്തെയും തത്വമേനി വാർത്തകൾ ചെയ്തിരുന്നു. ഇതാ സാക്ഷരതാ മിഷനിലേക്ക് നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. സാക്ഷരതാ മിഷനിൽ 50 സാങ്കല്പിക തസ്തികൾ അടക്കം 10 വർഷം പൂർത്തിയാക്കി 74 പേരെ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗം സ്ഥിരപ്പെടുത്തി. 14 ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാർ, 36 അസിസ്റ്റന്റ് പ്രൊജക്ട് കോർഡിനേറ്റർമാർ, 20 ഓഫീസ് അസിസ്റ്റന്റുമാർ, 2 ഡ്രൈവർമാർ, 2 ഓഫീസ് അസിസ്റ്റന്റ് പ്യൂണുമാർ എന്നിവരെയാണ് സ്ഥിരപ്പെടുത്തിയത്. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ എന്നിങ്ങനെ സാങ്കല്പിക തസ്തികകളിൽ പ്രവർത്തിക്കുന്ന CPM അനുഭാവികളായവർ 2016 സെപ്റ്റംബർ മുതൽ വേതന തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് രേഖകൾ ഉണ്ടാക്കി, സാങ്കല്പിക തസ്തികകൾ ഉണ്ടാക്കി, ലക്ഷക്കണക്കിന് രൂപയുടെ വേതന തട്ടിപ്പ് വരെ നടത്തി ആ ആൾക്കാരെ കൂടിയാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ഇതിലൊക്കെ ജോലിക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിന് ചില മാനദണ്ഡങ്ങളില്ലേ, അതൊക്കെ എവിടെ പോയി എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. തസ്തിക നിർണയം നടത്താത്ത ഈ 50 തസ്തികകളിൽ 2016 സെപ്റ്റംബർ മുതൽ അമിത വേതനം അനുവദിച്ച ധനവകുപ്പിന്റെ നടപടി ഗുരുതരമായ ക്രമക്കേടാണ് എന്നാണ് ആരോപണം. അത് ഇത് ക്രമക്കേടല്ലെങ്കിൽ പിന്നെ എന്താണ്? ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരാണ് സാക്ഷരതാ മിഷനിൽ ജില്ലാ കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കുന്നത്, സ്വാഭാവികം. ജില്ലയിലെ ഭരണപരവും സാമ്പത്തികവുമായ പൂർണ്ണ ചുമതലയാണ് വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു വരുന്ന ഇവർക്കുള്ളത്. അതിനിടെയാണ് 14 ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാർ, 36 അസിസ്റ്റന്റ് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാർ എന്നിങ്ങനെ 50 സാങ്കല്പിക തസ്തികകൾ സൃഷ്ടിച്ചത്. ഇതൊക്കെ ഒരു തട്ടിപ്പിന്റെ ഭാഗമാണ്. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാരുടെ വേതനം 2016 സെപ്റ്റംബർ മുതൽ 14,000 രൂപയിൽ നിന്ന് ഉയർത്തിയത് 39,500 രൂപയും അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരുടേത് 11,500 നിന്ന് 32,300 രൂപയുമായിട്ടാണ് വർദ്ധിപ്പിച്ചത്. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർമാർക്ക് ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകരുടെ ശമ്പള സ്കെയിലാണ് അനുവദിച്ചിരിക്കുന്നത്. അതായത് ഈ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട എല്ലാത്തരം തസ്തികകളിലും എല്ലാത്തരം പ്രവൃത്തികളിലും വൻ തട്ടിപ്പാണ് നടക്കുന്നത്. തോന്നിയ വഴി ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു, തോന്നിയ വഴി ആളുകളെ നിയമിക്കുന്നു, സാങ്കല്പിക തസ്തികകൾ ഉണ്ടാക്കി അതിലൂടെ പണം വെട്ടിക്കുന്നു. ഇങ്ങനെ ഉള്ള സകലമാന കൂത്തരംഗമാണ് ഈ സാക്ഷരതാ മിഷനിൽ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്.
ഇതെന്ത് നയമാണ്, അല്ലെങ്കിൽ ഇത് ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഇത് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, സാക്ഷരതാ മിഷന്റെ ഉദ്ദേശം എന്താണ്, സാക്ഷരതാ മിഷനിലെ പ്രൊജക്ട് കോർഡിനേറ്റർമാരെയും എല്ലാവരെയും യാതൊരു മാനദണ്ഡങ്ങളും നോക്കാതെ സ്ഥിരപ്പെടുത്തി തൊഴിൽ തട്ടിപ്പിന്റെയും അല്ലെങ്കിൽ സാങ്കല്പിക തസ്തികകൾ ഉണ്ടാക്കി അത് വിജിലൻസ് അന്വേഷണം വരെ നേരിടുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിച്ചിട്ടും ഇവിടെ ചില ആളുകൾ പറയുന്നു ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല, പി എസ് സി വഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. അല്ല, ന്യായീകരിക്കുന്നതിനൊക്കെ ഒരു ഉളുപ്പി. ആവശ്യമില്ലാതെ ഇത്തരത്തിൽ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതിൽ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയല്ല പൊടി വാരി വിതറുന്നതിൽ നിങ്ങൾക്കൊന്നും ഒരു ഉളുപ്പും നാണവും തോന്നുന്നില്ലേ എന്ന് പൊതുജനങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്തു മറുപടി പറയും? സി പി എം സഖാക്കളെ, സർക്കാർ വൃത്തങ്ങളെ, ഈ ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. നടക്കട്ടെ, ധാരാളം പേരെ ഇനിയും നിയമിക്കട്ടെ. ഇവിടെ തൊഴിൽ തേടി യൗവനങ്ങൾ ഇവിടെ പിടഞ്ഞു വീണാലും ഇവിടെ ഇവരൊന്നും ഒന്നും ചെയ്യില്ല. മുഖ്യമന്ത്രിക്ക് പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഈ രണ്ടു മാസം ബാക്കിയുള്ളപ്പോൾ, രണ്ടോ മൂന്നോ മാസം ബാക്കിയുള്ളപ്പോൾ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയമിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇത് തൊഴിൽ തട്ടിപ്പിന്റെയും അല്ലെങ്കിൽ യുവജനത അലമുറയിടുന്നതിന്റെയും കേരളമാണ്. അല്ലാതെ ഇതൊരു വികസിത കേരളമായിട്ടൊന്നും കാണാൻ സാധാരണക്കാർക്ക് പറ്റും എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക്.